എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സ് അങ്ങനെ ചെയ്തിട്ടില്ല അല്ലേ ഇതുവരെ. എൽ പി യു പിൻ്റെ മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് തുടങ്ങിയതിന് ശേഷം നമ്മൾ കറണ്ട് അഫയേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 20 ചോദ്യങ്ങൾ നമുക്ക് ചെയ്ത് നോക്കാം. കറണ്ട് അഫയേഴ്സൊക്കെ എല്ലാവരും കൂടെ പഠിച്ചു പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ എത്ര നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയുന്നുണ്ട് നോക്കൂ കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 2024 ഫെബ്രുവരിയിൽ പൊക്രാൻ മരുഭൂമിയിൽ നടന്ന വ്യോമസേനയുടെ അഭ്യാസ പ്രകടനം ഏതാണ്? അപ്പോൾ 2024 ഫെബ്രുവരിയിൽ പൊക്രാൻ മരുഭൂമിയിൽ നടന്ന വ്യോമസേനയുടെ ഒരു അഭ്യാസ പ്രകടനമാണ് ഏത്? ഓപ്ഷൻ ബി വായുശക്തി. വായുശക്തി. അപ്പോൾ മരുഭൂമിയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ കാറ്റിലിങ്ങനെ ചുഴലി പോലെ ഇങ്ങനെ ശക്തിയായിട്ടുള്ള കാറ്റ് വീശുന്ന കണ്ടിട്ടില്ലേ, അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്ത് വെക്കുക. വായു ഇങ്ങനെ ശക്തിയായിട്ടിങ്ങനെ ഇതാ കറങ്ങുന്നതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. രണ്ടാമത്തെ ചോദ്യം, ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന കേട്ടോ, ശരിയല്ലാത്ത പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത്. ശ്രദ്ധിച്ചു വായിച്ചു നോക്കുക. ഏതാണ്? ഞാൻ ഓരോന്ന് വായിക്കാം. 2023 സരസ്വതി സമ്മാനം നേടിയത് പ്രഭാവർമ്മ. ശരിയാണ്. രൗദ്രസാത്വികം എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. ശരി. റഷ്യയിലെ ചരിത്ര സംഭവങ്ങളാണ് കൃതിയിൽ പരാമർശിക്കുന്നത്. ഓക്കെ. 2022 വയലാർ അവാർഡും ഈ കൃതി നേടിയിരുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. രണ്ടാമത്തേത് ഓപ്ഷൻ ഡി. തേർഡ് ക്വസ്റ്റ്യൻ, 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് ഓപ്ഷൻ എ സക്കറിയ. സക്കറിയാണ് 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത്. നാലാമത്തെ ചോദ്യം, കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച നാഫിസ് NAFIS ഈ സംവിധാനത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഏതാണ്? ഓപ്ഷൻ സി കുറ്റവാളികളെ കണ്ടെത്താൻ. അതാണ് ഈ ഒരു സംവിധാനത്തിൻ്റെ ഉദ്ദേശം. നാഫിസ് എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം എന്താ? നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിൻറ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം, അതാണ് നാഫിസ് എന്ന് പറയുന്നത്. ഇതെന്തിനാണ്? കുറ്റവാളികളെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അഞ്ചാമത്തെ ചോദ്യം, കേരള സംസ്ഥാന യുവജന കമ്മീഷൻ്റെ 2023-2024 യൂത്ത് ഐക്കൺ പുരസ്കാരം കലാ സാംസ്കാരിക രംഗത്ത് നിന്ന് നേടിയത് ആരാണ്? എന്താണ്? കേരള സംസ്ഥാന യുവജന കമ്മീഷൻ്റെ 2023-2024 യൂത്ത് ഐക്കൺ പുരസ്കാരം കലാ സാംസ്കാരിക രംഗത്ത് നിന്ന് നേടിയത് ആര്? ഓപ്ഷൻ എ ബേസിൽ ജോസഫ്. ഓക്കെ. ആറാമത്തെ ചോദ്യം, 2024 മാർച്ചിൽ രാജിവെച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഓപ്ഷൻ എ അരുൺ ഗോയലാണ് രാജിവെച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ 2024 മാർച്ചിൽ കേട്ടോ. ഓക്കെ, അരുൺ ഗോയൽ. ഏഴാമത്തെ ചോദ്യം, ഏത് രാജ്യത്തിൻ്റെ പുതിയ പ്രസിഡൻ്റാണ് ആസിഫ് അലി സർദാരി? ആസിഫ് അലി സർദാരി ഏത് രാജ്യത്തിൻ്റെ പുതിയ പ്രസിഡൻ്റാണ്? ഏതാണ്? പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റാണ് ആസിഫ് അലി സർദാരി കേട്ടോ. ആസിഫ് അലിനെ ഓർത്ത് വയ്ക്കുക, പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റ്. എട്ടാമത്തെ ചോദ്യം, വനിതകളുടെ സാമ്പത്തിക ശാക്തീകരണം ലക്ഷ്യമിട്ട് മഹാതരി വന്ദന യോജന ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? അപ്പം വനിതകളുടെ സാമ്പത്തിക ശാക്തീകരണം ലക്ഷ്യമിട്ടിട്ട് എന്താണ് മഹാതരി വന്ദന യോജന, ഇതാരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ ഡി ഛത്തീസ്ഗഡാണ് കേട്ടോ, ഛത്തീസ്ഗഡ്. ഓക്കെ. ഒൻപതാമത്തെ ചോദ്യം, 2024 കടമ്മനിട്ട രാമകൃഷ്ണൻ അവാർഡ് നേടിയ കവി ആരാണ്? 2024 കടമ്മനിട്ട രാമകൃഷ്ണൻ അവാർഡ് നേടിയത് റഫീഖ് അഹമ്മദാണ്. ഓപ്ഷൻ എ റഫീഖ് അഹമ്മദ്. ഓക്കെ. പത്താമത്തെ ചോദ്യം, അപൂർവ രോഗങ്ങളുടെ പരിചരണത്തിനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്?
കെയർ ആണ്, ഓപ്ഷൻ സി കെയർ ആണ് അപൂർവ രോഗങ്ങളുടെ പരിചരണത്തിനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി കെയർ. 11-ാമത്തെ ചോദ്യം, 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ പ്രമേയം അഥവാ തീം എന്തായിരുന്നു? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരിക. 1-3 ശരിയായ ഉത്തരം. അതായത് വികസിത ഭാരതം എന്നുള്ളതും ഭാരതം ജനാധിപത്യത്തിൻ്റെ മാതാവ്, ഈ അഖണ്ഡ ഭാരതം വേണ്ട, 1-3 ശരിയായ ഉത്തരം. 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ തീം എന്ന് പറയുന്നത് വികസിത ഭാരതം എന്നുള്ളതും ഭാരതം ജനാധിപത്യത്തിൻ്റെ മാതാവ്. ഓക്കെ, 12-ാമത്തെ ചോദ്യം, സംസ്ഥാനത്തെ ഗോത്രവർഗ വിഭാഗങ്ങൾക്ക് വൈദ്യ ചികിത്സ നൽകാനായി ആരംഭിച്ച പദ്ധതി ഏത്? സ്നേഹഹസ്തമാണ് കേട്ടോ, സ്നേഹഹസ്തം. ഒക്കെ ഒരു ഹസ്തമാണ്, ഇവിടെയൊക്കെ ഹസ്തം കാണാം, അപ്പോൾ സ്നേഹത്തോടു കൂടിയുള്ള ഹസ്തമാണ് കേട്ടോ. സംസ്ഥാനത്തെ ഗോത്രവർഗ വിഭാഗങ്ങൾക്ക് എന്താണ് വൈദ്യ ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സ്നേഹഹസ്തം. 13-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ 16-ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിതനായത് ആര്? 16-ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരിയാണ്. ഓപ്ഷൻ ഡി, അരവിന്ദ് പനഗരിയ. ഓക്കെ, 14-ാമത്തെ ചോദ്യം, 2023 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം നേടിയത് ആര്? 2023 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം നേടിയത് ഓപ്ഷൻ സി സാറ ജോസഫാണ്, സാറ ജോസഫ്. 15, മയക്കുമരുന്ന് മാഫിയ തലവൻ ജയിൽ ചാടിയതിനെ തുടർന്ന് 2024 ജനുവരിയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഏത് രാജ്യത്താണ്? ഇക്വഡോർ ആണ് കേട്ടോ, ഓപ്ഷൻ ഡി ഇക്വഡോർ ആണ്. 16-ാമത്തെ ചോദ്യം, ചന്ദ്രയാൻ 3 ലാൻഡർ ഇറങ്ങിയ സ്ഥലത്തിൻ്റെ പേര്. ഇതിപ്പം എല്ലാവർക്കും അറിയണ്ടാവും, കുറേ ക്വസ്റ്റ്യൻസിൽ കണ്ടു. ചന്ദ്രയാൻ 3 ലാൻഡർ ഇറങ്ങിയ സ്ഥലത്തിൻ്റെ പേര്, ആ ശിവശക്തി പോയിൻ്റ്, ഓപ്ഷൻ ബി. ഡി ഇതിനകത്ത് ഞാൻ കൊടുത്തിട്ടില്ല, ആൻസർ ഇതിൽ തന്നെ ഉള്ളതുകൊണ്ട് ഞാൻ ഡി കഷ്ടപ്പെട്ട് ആഡ് ചെയ്തില്ല. ഓപ്ഷൻ ബി ശിവശക്തി പോയിൻ്റ് കേട്ടോ. 17, 2023 രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ഒതാനെ യൂണിവേഴ്സിറ്റി ഏത് രാജ്യത്താണ്? ജപ്പാനിലാണ് കേട്ടോ. എന്താണ്, 2023 ടാഗോറിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ഒതാനെ യൂണിവേഴ്സിറ്റി ജപ്പാനിലാണ് കേട്ടോ. 18, മനുഷ്യനെ ആദ്യമായി ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തിച്ച അപ്പോളോ 8 ഈ ദൗത്യത്തിലെ കമാൻഡറായിരുന്ന വ്യക്തി 2023 നവംബറിൽ അന്തരിച്ചു, ആരാണ് ഇദ്ദേഹം? ഫ്രാങ്ക് ബോർമാനാണ്, ഓപ്ഷൻ എ ഫ്രാങ്ക് ബോർമാൻ. ഓക്കെ, 19, രജിസ്ട്രേഡ് തപാൽ കൊറിയർ സേവനങ്ങൾക്ക് 2023 നവംബർ 1 ഏർപ്പെടുത്തിയ GST നിരക്ക് എത്ര? ശതമാനത്തിൽ കൊടുത്തിട്ടുണ്ട്, എത്രയാണ്? 18% ഓപ്ഷൻ എ 18%. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 20-ാമത്തെ ചോദ്യം, ലോകത്തിൽ ഏറ്റവും വായുമലിനീകരണം കൂടിയ രാജ്യങ്ങളുടെ പട്ടികയിൽ 3rd ഇന്ത്യയുടെ സ്ഥാനം. ഇന്ത്യ 3rd മൂന്നാം സ്ഥാനത്താണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരാം, 3rd ലോകത്തിലെ ഏറ്റവും വായുമലിനീകരണം കൂടിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യക്ക് 3rd കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ 20 ഡിസ്കസ് ചെയ്തു, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയും നമുക്ക് ചോദ്യങ്ങൾ ചെയ്യാം, പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കൂ. ഓൾ ദ ബെസ്റ്റ്.